ഇന്ന് ക്യാമ്പസിൽ ഒരു മുസ്ലിമായി ജീവിക്കുക വളരെ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങൾ, ഉദാഹരണത്തിന് ക്രിസ്മസ്, ഓണം എന്നിവ ആഘോഷിക്കേണ്ട നിർബന്ധിത അവസ്ഥ കടന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് മതപരമായ കാര്യങ്ങൾ ഭയന്നുകൊണ്ട് മാറി നിൽക്കുമ്പോൾ നമ്മൾ വർഗീയവാദികളും തീവ്രവാദികളുമായി ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ ഈ തീവ്രവാദ ആരോപണം ഭയന്നുകൊണ്ട് അതിൽ പങ്കുചേർന്നാൽ നമ്മൾ ഹറാമിൽ പെട്ടുപോകുമോ എന്ന് പേടിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിസന്ധി നമ്മൾ പലപ്പോഴും ക്യാമ്പസിൽ അനുഭവിക്കുന്നതാണ്. ഇത്തരം ആഘോഷങ്ങളിൽ നമ്മുടെ നിലപാടെന്താണ്? അത്തരം വിഷയങ്ങളെ ഏത് രൂപത്തിലാണ് നമ്മൾ ക്യാമ്പസിൽ കൈകാര്യം ചെയ്യേണ്ടത്? ഈ വിഷയം ബഹുമാനായ സി പി സലീം ഇവിടെ വിശദീകരിക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിൽ മാത്രമല്ല, ഇന്ത്യയെപ്പോലെയുള്ളൊരു മതേതര രാജ്യത്ത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മൊത്തത്തിൽ വരുന്ന ഒരു വിഷയമാണിത്. ഇവിടെ നമ്മുടെ ഷഹാദത്ത് കലിമയുമായി ബന്ധപ്പെട്ട ഒരു നീതി നാം ആദ്യമായി നമ്മുടെ മനസ്സിൽ സ്ഥാനം കൊടുത്താൽ ഈ വിഷയത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ള, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ ആ സാക്ഷ്യവചനം, നമ്മെ ഇസ്ലാമാക്കുന്ന, നമ്മെ മുസ്ലിമാക്കുന്ന സാക്ഷ്യവചനത്തോട് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എങ്ങനെ നാം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും വ്യതിരിക്തമായി മാത്രമേ ഒരു മുസ്ലിമിന് നിൽക്കാൻ കഴിയൂ. ബോധപൂർവം കൃത്രിമമായ വ്യതിരിക്തതകൾ നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല. ഒരു കാരണവശാലും ഒരു മുസ്ലിമിന് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഒരു സാഹചര്യത്തിലും ഇടപെടാൻ പാടില്ല. നമ്മുടെ രാജ്യത്തുള്ള പല സംസാരങ്ങളിലും മനുഷ്യ സൗഹാർദ്ദവും അതേപോലെ തന്നെ മതലയനവും ഒന്നാക്കി അവതരിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു അമുസ്ലിമിന്റെ, ഒരു ഹൈന്ദവ സഹോദരന്റെ ക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുതുക, പൊട്ടുതൊടുക, അതേപോലെ തന്നെ ചർച്ചിൽ പോയി ആരാധന നടത്തുക, ഇങ്ങനെ മതപരമായ വിശ്വാസങ്ങൾ പരസ്പരം പങ്കുവെക്കുക എന്നത് സൗഹാർദ്ദമായി അവതരിപ്പിക്കപ്പെടുന്നു. ഒരിക്കലും ശരിയല്ല. അത് സൗഹാർദ്ദമല്ല, അത് ലയനമാണ്. മതലയനമല്ല നമുക്ക് വേണ്ടത്. അവരവരുടെ മതങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം പരസ്പരം സഹകരിക്കുക. നമ്മുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് സാമ്പത്തികമായ ഒരു പ്രയാസമുണ്ട്. അവൻ ആരോടും കൈനീട്ടേണ്ടതില്ലാത്ത തരത്തിൽ ആ സാമ്പത്തിക പ്രയാസം തീർത്തു കൊടുക്കണം. അവൻ ഒരു ക്രൈസ്തവ വിദ്യാർത്ഥിയാണെങ്കിൽ ക്രൈസ്തവനാണല്ലോ എന്ന് കരുതി നമ്മൾ സഹായിക്കാതിരിക്കരുത്. നമ്മുടെ മതപരമായ ബാധ്യതയാണ് നമ്മുടെ സഹോദരനെ സഹായിക്കൽ. റോട്ടിൽ രക്തത്തിൽ കുളിച്ചൊരാൾ കിടക്കുമ്പോൾ ആ കിടക്കുന്നത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല, ആ മനുഷ്യനെ രക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മതമാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെയും നമ്മൾ സമീപിക്കേണ്ടത്. ഉദാഹരണമായി ക്രിസ്മസ്. നമുക്കറിയാം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രനാക്കി അവതരിപ്പിക്കുകയും ത്രിയേകത്വത്തിലൂടെ ദൈവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുകയും പടച്ചവന് ഒരു പുത്രനുണ്ട് എന്ന് ഭൂമി കുലുങ്ങിപ്പോകുമാറ് അള്ളാഹുവിന് കോപമുള്ള ഒരു വാദമാണ് ക്രൈസ്തവർ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു കാര്യത്തിൽ, ആ കേക്ക് മുറിക്കാൻ, ആ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ യേശു എന്ന് അവർ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനായതിൽ, ആ പുത്രൻ ജനിച്ചതിൽ, യേശു പടച്ചവന്റെ ത്രിയേകത്വത്തിൽ ഒരു ഭാഗമായതിൽ ആണ് നാം പങ്കുകൊള്ളുന്നത്. ഒരു മുസ്ലിമിന് ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കാൻ സാധ്യമല്ല എന്ന് ക്രൈസ്തവർക്ക് പോലും അറിയാം. നമ്മൾ ഈ വിഷയം, നമ്മെ കേക്ക് മുറിക്കാൻ ശ്രമിക്കുന്ന, ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്രൈസ്തവ സുഹൃത്തിനോട് നാം സംസാരിച്ചു എന്നിരിക്കട്ടെ, ആ സംസാരം ദഅവത്ത് രംഗത്തും നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ പറയുന്ന ഈ യേശു, ആ ഞങ്ങൾ ഈസാ എന്ന് പറയുന്ന ആ പ്രവാചകനെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ മുസ്ലിമാകൂ. അയാൾ നമ്മുടെ മുഖത്തേക്ക് നോക്കി എന്തായി പറയുന്നത്?
അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെ സ്നേഹിച്ചാലേ വിശ്വസിച്ചാലേ നമ്മൾ മുസ്ലിങ്ങളാകൂ. കാരണം ഈമാൻ കാര്യത്തിൽ ആറ് കാര്യങ്ങളിൽ ഒന്ന് പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയം ബീവിയുടെ പേര് മാത്രം. ബൈബിളിൽ പറയാത്ത പ്രത്യേകത, ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ച വിഷയം ഖുർആനിലുണ്ട് തുടങ്ങിയ അവർക്ക് നമുക്ക് കൊടുക്കാവുന്ന വിജ്ഞാനങ്ങളൊക്കെ കൊടുത്തിട്ട് പക്ഷേ ആ ഈസാ നബി അലൈഹിസ്സലാമിനെ ആരാധിക്കാൻ എനിക്ക് പാടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുത്തുകൂടാ എന്ന് പറഞ്ഞാൽ ആരും ആ കാര്യത്തിനൊരു നിർബന്ധ ബുദ്ധിയിലേക്ക് വരികയില്ല. ആ കാര്യങ്ങൾ സന്ദർഭോചിതം മനസ്സിലാക്കി കൊടുക്കുക എന്നത് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അതേപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ള ബഹുദൈവത്വപരമായ പ്രവർത്തനങ്ങൾ, മിനിയാന്ന് ഞാനൊരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ്. മിനിയാന്ന് എൻ്റെ ഓഫീസിൽ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ പായസം കുടിക്കുകയില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൽ പലരും പായസം നേർച്ചയാക്കും. ക്ഷേത്രത്തിൽ നിന്ന് സ്ഥിരമായി ഒരു ചെമ്പ് പായസം ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും, ഹോസ്പിറ്റലിൽ എല്ലാവരും അത് കുടിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ അത് കുടിക്കുകയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഉടൻ ചോദിച്ചു, ആയാർ മുനമ്പ് പരിചയമില്ലേ എന്ന് ചോദിച്ചു. ആയാർ മുനമ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രവർത്തന പരിധിയിൽപ്പെട്ട ഒരു ജാറത്തിന്റെ പേരാണ്. ആ ജാറത്തിലെ ഉത്സവത്തിനും ഓഫീസിന് എല്ലാവരും ഒന്നിച്ചാണ് പോകാറുള്ളത്. ആയാർ മുനമ്പിലെ നേർച്ച ഭക്ഷണം ഞാൻ കഴിക്കാറില്ല. ഏ, അങ്ങനെയാണോ? വലിയ മഹാനല്ലേ അവിടെ ഉള്ളത്, ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ടല്ലോ. ഞാൻ അവിടെ പോകാറില്ല, കാരണം അവിടെ മരിച്ചു കിടക്കുന്ന വ്യക്തിയോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇസ്ലാമിൽ പടച്ചവനോട് മാത്രമാണ് പ്രാർത്ഥന. അതുകൊണ്ട് നേർച്ച എന്ന് പറയുന്ന ആരാധന ആയാർ മുനമ്പിൽ മരിച്ചു കിടക്കുന്ന ആൾക്ക് പാടില്ല. അപ്പൊ അവർ ചോദിച്ചു, അല്ല തെക്കി ബസാറിലെ അവിടെ നിങ്ങൾ നിലവിളക്ക് കൊളുത്തൂല? കാരണം കണ്ണൂർ ടൗണിൽ ഒരു തെക്കി ബസാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ജാറത്തിൽ എല്ലാ മഗ്രിബിന്റെ സമയത്തും നിലവിളക്ക് കൊളുത്താറുണ്ട്, അതും ഇല്ല. ആ കാരണത്താൽ ഈ പായസം കുടിക്കില്ല. ഓക്കെ, അവർ കൺവിൻസ്ഡ് ആയി. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം, നമ്മുടെ വീട്ടിലേക്ക് ഒരു ക്ഷേത്ര നമ്മുടെ നാട്ടിലുള്ള ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാര് നമ്മുടെ വീട്ടിലേക്ക് സംഭാവനക്ക് വന്നു. തറയുത്സവം നടക്കുകയാണ്, ആ തറയുത്സവത്തിന് സംഭാവനക്കാണ് വന്നത്. നമ്മളാകെ എന്ത് ചെയ്യുന്നറിയാതെ ആകെ വെള്ളറി വെളുത്ത്, കൊടുക്കാനും പറ്റില്ല. കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വർഗീയവാദിയാണെന്ന് വിചാരിക്കൊന്നുമില്ല, പടച്ചോനെ വിചാരിക്കുക. ആദ്യം കയറി ഇരിക്കാൻ പറയുക, എല്ലാവർക്കും വെള്ളം കൊടുക്കുക, എന്താ വന്നതെന്ന് ചോദിക്കുക. തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ജാറ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും, നബിദിനുണ്ടാകും, അതിന് ഞാൻ പൈസ കൊടുക്കലില്ല. അക്കാരണത്താൽ ഇതിനും തരാൻ പറ്റില്ല, കാരണം ഇത് ഏകദൈവ ആരാധനക്കെതിരാണ്. ഇനി ക്ഷേത്രത്തിലെ പൂജാരിയുടെ വീടുണ്ടാക്കാൻ നിങ്ങൾ വന്നോളൂ, ഞാൻ സഹായിക്കാം. ഇങ്ങനെ നമ്മളെ പറ്റി അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ ആരാധ്യനില്ല. അത് പ്രഖ്യാപിക്കുമ്പോ പടച്ചോന്റെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാകും. അതുകൊണ്ട് കാര്യങ്ങളെ വ്യക്തമാക്കി കൊടുക്കുക. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ക്യാമ്പസുകളിൽ നമുക്ക് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെ ദഅവത്തിൽ അപ്പുറം നമ്മുടെ തടിയെ രക്ഷപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത്. ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക, നീ സംശയമുള്ളതിനെ ഒഴിവാക്കി സംശയമില്ലാത്തതിലേക്ക് നീങ്ങുക. അപ്പോൾ ഓണം പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സന്ദർഭങ്ങളിൽ നാം സ്വീകരിക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി പലതരത്തിലുള്ള വിശദാംശങ്ങൾ ഉണ്ടെങ്കിലും ഒരു പേടി ആ വിഷയത്തിൽ മറ്റുള്ളവരുടെ ഒരു ആഘോഷമാണ്, നമ്മുടേതല്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മൾ നേരിട്ട് പങ്കെടുക്കാതിരിക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ തന്ത്രപരമായോ നമ്മുടെ തടിയെ രക്ഷപ്പെടുത്തുക എന്നത് നാം സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആൻ 60-ാം അധ്യായം സൂറത്ത് മുംതഹിനിലെ 4-ാമത്തെ ആയത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലും അദ്ദേഹത്തോടൊപ്പം ഉള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇത് ഖാലൂ ലഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാ, അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിവായവരാകുന്നു, നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങൾ ഒഴിവായവരാകുന്നു. കഫർനബിക്കും, ഞങ്ങളതിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങളതിനെ അവിശ്വസിച്ചിരിക്കുന്നു. ഏകനായ അള്ളാഹുൽ വിശ്വസിക്കുന്നതുവരെ ഈ വിഷയത്തിൽ ഞങ്ങളും നിങ്ങളും തമ്മിൽ പകയിലാണ്, വിദ്വേഷത്തിലാണ്, വ്യക്തിപരമായിട്ടല്ല.
പടച്ചവന്റെ വായു ശ്വസിച്ചു, പടച്ചവന്റെ വെള്ളം കുടിച്ചു, പടച്ചവന്റെ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ പടച്ചവന് മാത്രം കൊടുക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല. ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറല്ല. ഗാന്ധിജിയും മൗലാന അബുൽ കലാം ആസാദും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുതിയ ദേശീയ സ്വാതന്ത്ര്യ സമര നേതാക്കളാണ്. ഒരിക്കൽ പോലും ഗാന്ധിജിയോടുള്ള ബന്ധം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഗാന്ധിജിയോടൊപ്പം രാമക്ഷേത്രത്തിൽ പോയി, ഒരിക്കലും മൗലാന അബുൽ കലാം ആസാദ് ക്ഷേത്രത്തിൽ പോയി ഒരു ആരാധനയും നിർവഹിച്ചിട്ടില്ല. അത് മൗലാന അബുൽ കലാം ആസാദിന്റെ ഒരു ന്യൂനതയായി ഗാന്ധിജി കണ്ടിട്ടും ഇല്ല. അതുകൊണ്ട് മതലയനം നമുക്ക് വേണ്ട, മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മറ്റുള്ളവരുടെ മത ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ വല തൊസുബു നമുക്ക് പാടില്ല. അവയെ പരിഹസ എന്നാൽ അതിനെ ആശയപരമായുള്ള എതിർപ്പ് ഈ രാജ്യത്തും അനുവദിച്ചതാണ്. ഈ രാജ്യത്തുള്ള വ്യത്യസ്ത പുഷ്പങ്ങളാണ് വ്യത്യസ്ത മതങ്ങൾ എന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞുവെങ്കിൽ ഈ പൂവൊന്നായിട്ട് കൂട്ടിക്കെട്ടിയ എന്ത് സുഗന്ധം ഉണ്ടാവുക, എന്ത് സൗന്ദര്യം ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ രാജ്യശില്പികളും പറഞ്ഞത് വ്യത്യസ്തമായി നിൽക്കാനാണ്. സൗഹാർദ്ദം ഒരു രണ്ട് വീടുകൾ, നല്ല സൗഹാർദ്ദം വേണ്ട രണ്ട് വീടുകൾ തമ്മിൽ. പക്ഷെ രാത്രിയാവുമ്പോ ഇവിടുത്തെ മകൻ അപ്പുറത്തുറങ്ങുന്നു, അപ്പുറത്തെ പെൺകുട്ടി ഇപ്പുറത്തുറങ്ങുന്നു, സൗഹാർദ്ദം എന്ന് പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെയുള്ള സൗഹാർദ്ദം വേണ്ട. വീട് രണ്ടായി തന്നെ നിൽക്കട്ടെ. ഇവിടെ ഒരു നല്ല വിഭവം ഉണ്ടാക്കുമ്പോ കുറച്ച് അവിടേക്ക് കൊടുക്കണം, അവിടെ ഒരു പായസം ഉണ്ടാക്കുമ്പോ ഇവിടേക്ക് കൊടുക്കണം. വീട് രണ്ട് തന്നെ സൗഹാർദ്ദം വേണം. എന്നാൽ ലയനം പറ്റില്ല. അതുകൊണ്ട് ക്യാമ്പസ് ജീവിതത്തിൽ നമ്മൾ ആരാണ് എന്ന് ആഘോഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ക്രൈസ്തവ സുഹൃത്തിനോട് അവർ ആരാധിക്കുന്ന ഈസാ നബിയെ കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, ഇസ്ലാമിന്റെ വിശ്വാസം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ, സ്വാഭാവികമായും നിങ്ങളതിന് വരണ്ട എന്ന് അവർ ഇങ്ങോട്ട് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കാര്യങ്ങളെ കൃത്യമായി നിർവചിച്ച് മനസ്സിലാക്കി ഒരു മതേതര സമൂഹത്തിൽ നമ്മുടെ നിലപാടുകൾ കൃത്യമായി എടുക്കാനും രാജ്യത്തിന്റെയും അതിലുപരി മതത്തിന്റെയും നിയമങ്ങളെയും പാലിക്കാനും നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.